कर्त्रे सर्वमंगलदायिने शंकराचार्यवर्याय यतिराजाय ते नमः। ॐ सौंदर्य लहरी उपासना मंडलीडे नेतृत्वत्तिल വളരെ വ്യാപകമായി ചെയ്യുന്ന സൗന്ദര്യലഹരി പാരായണത്തിന്റെ ഈ മഹദുദ്യമത്തില് നമുക്കെല്ലാവർക്കും ഭാഗവാക്കുകളാകാൻ കഴിഞ്ഞു എന്നുള്ളതൊരു മഹാഭാഗ്യമാണ്. എന്തിനാണ് ഈ സൗന്ദര്യലഹരി പാരായണം നമ്മൾ ചെയ്യുന്നത്, എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചൊക്കെ മനസ്സിലാക്കാൻ ഈ സന്ദർഭം നമുക്ക് ഉപയോഗപ്പെടുത്താം. ദൈവീകമായി വിധിച്ചു കിട്ടിയ ഒരു മഹത്തായ അവസരമാണ് ഈ പാരായണ സംബന്ധമായി നമുക്ക് കിട്ടിയിരിക്കുന്നത്. അത് സംബന്ധമായി കാര്യങ്ങൾ മനസ്സിലാക്കാൻ, കൂടുതൽ കൂടുതൽ മനസ്സിലാക്കാൻ നമുക്ക് കഴിഞ്ഞാൽ അത് മറ്റൊരു ഭാഗ്യം കൂടിയാണ്. സ്തോത്രഗ്രന്ഥങ്ങൾ എങ്ങനെയാണ് നമ്മുടെ സാധനയുടെ ഭാഗമായി തീർന്നത് എന്ന് സംബന്ധിച്ച് വേദവും ഉപനിഷത്തുക്കളും ഒക്കെ പറയുന്ന വിധി അനുസരിച്ച് കഴിഞ്ഞ ഭാഗത്ത് നമ്മൾ വിചാരം ചെയ്തിരുന്നു. സ്തോത്രഗ്രന്ഥങ്ങളുടെ സ്ഥാനം വേദത്തിന്റെ രീതിയിൽ നോക്കിയാൽ തന്നെ വളരെ വലുതാണ്. സാധാരണ സ്തോത്രങ്ങൾ, സ്തുതികൾ എന്ന് പറഞ്ഞാൽ നമ്മൾ മാറ്റിവെക്കലാണ്. വേദമന്ത്രത്തെയൊക്കെ ചൊല്ലി പറയുമ്പോൾ അതൊക്കെ വളരെ വലുതാണ്. എന്നാൽ സ്തോത്രഗ്രന്ഥങ്ങൾ സാധാരണമാണ് എന്നാണ് ഒരു വേള എല്ലാവരും കരുതുക. പക്ഷേ ചിന്തിച്ചാൽ മനസ്സിലാകുന്നത് ഋഗ്വേദം തുടങ്ങിയുള്ള വേദമന്ത്രങ്ങളൊക്കെ തന്നെ സ്തുതിപരങ്ങളാണ്. ഋഗ്വേദത്തിന്റെ മന്ത്രം, ആദ്യത്തെ മന്ത്രം തന്നെ സ്തുതിയാണ്. അഗ്നിയെ സംബന്ധിച്ച സ്തുതികൾ, അതത് ദേവന്മാരെ സംബന്ധിച്ച സ്തുതികളാണ്. സ്തുതികളിലൂടെയാണ് ഭഗവാന്റെ തത്വത്തെ അറിയാൻ ആദ്യം നമ്മൾ ശ്രമിക്കുന്നത്. ആ വേദത്തില് പറഞ്ഞ വ്യാപകമായ തത്വത്തെ, ആ പരമേശ്വര ഭാവത്തെ ഉൾക്കൊള്ളാൻ നമ്മുടെ മനസ്സിനെ ആ തലത്തിൽ തയ്യാറാക്കിയെടുക്കാൻ സ്തുതികളിലെ ഭാവന നമ്മളെ സഹായിക്കും. അതുകൊണ്ട് തന്നെയാവണം ഋഷികളൊക്കെ ആശ്രമന്ത്രങ്ങളിലും അതുപോലെ പിന്നെ വന്ന ആഗമശാസ്ത്രങ്ങളിലും സ്തുതികൾക്ക് ഇത്ര അധികം മഹത്വം കൽപ്പിച്ചത്. അത് വേദങ്ങൾ തുടങ്ങി സ്മൃതികളില്, പുരാണങ്ങളില്, ഇതിഹാസങ്ങളില്, പിന്നെ സാധാരണ മറ്റ് സ്തോത്രങ്ങള്, പ്രത്യേകമായിട്ടുള്ള സ്തോത്രങ്ങളില്, തന്ത്രശാസ്ത്രങ്ങളില് ഒക്കെ തന്നെ നമുക്ക് സ്തുതിയുടെ വ്യാപകത കാണാം. സ്തുതി ശരിക്കു പറഞ്ഞാൽ ധ്യാനത്തിന്റെയും സാധനയുടെയൊക്കെ ആദ്യപടിയാണ് എന്ന് നമുക്ക് കാണാം. അതുകൊണ്ടാണ് ശങ്കരാചാര്യ സ്വാമിജികൾ അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങളോടൊപ്പം ദേവന്മാരുടെ സ്തുതികളും യോജിപ്പിച്ചത്.
ശങ്കരാചാര്യ സ്വാമിജികള് ലോകം കണ്ടതിൽ വച്ച് ഏറ്റവും വലിയ അദ്വൈതവാദിയായിരുന്നു, അദ്വൈത സൈദ്ധാന്തികനായിരുന്നു എന്നൊക്കെ നമുക്കറിയാം. അതോടൊപ്പം സ്വാമിജികൾ വലിയൊരു ഭക്തനും കൂടിയായിരുന്നു. ഭക്തിയുടെ ഭക്തി നിർഭരമായ അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങൾ കണ്ടാൽ നമുക്ക് മനസ്സിലാകും ഒരു അദ്വൈത ജ്ഞാനി എന്ന നിലയിൽ തന്നെ അദ്ദേഹം ഭക്തനുമായിരുന്നു. ഭക്തിയും ജ്ഞാനവും ഒരുമിച്ച് കൊണ്ടുപോയി, ഇത് രണ്ടും ചേർത്താണ് അദ്ദേഹം ലോകോദ്ധാരണം ചെയ്യാൻ ശ്രമിച്ചത്. ഏതൊക്കെ വിധത്തിൽ ലോകത്തെ സഹായിക്കാം, എങ്ങനെയൊക്കെ സഹായിക്കാം, സന്മാർഗത്തില് ലോകരെ പ്രവർത്തിപ്പിക്കാൻ എന്തൊക്കെ ചെയ്യാം എന്ന് അദ്ദേഹത്തിന്റെ കാലത്ത് ആ പരിസ്ഥിതികളെ നിലനിർത്തിക്കൊണ്ട് അദ്ദേഹം അതിന് പ്രവർത്തിച്ചു. ഇത് ഈ സന്ദർഭത്തില് നമ്മൾ വളരെ കാര്യമായിട്ട് ചിന്തിച്ച് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ആചാര്യസ്വാമിജികളെ ഇത്രയധികം സ്തോത്രങ്ങൾ രചിച്ചു വച്ചതെന്തിനാണ്? സ്തോത്രങ്ങളിൽ പ്രധാനമായിട്ടും പഞ്ചദേവതാ സ്തോത്രങ്ങളാണ് നമ്മൾ കാണുന്നത്. ശിവൻ, വിഷ്ണു, ശക്തി, ദേവി, ദേവിയുടെ ഭാവത്തില് ലക്ഷ്മിയുടെയും സരസ്വതിയുടെയും ത്രിപുരസുന്ദരിയുടെയും ഒക്കെ സ്തോത്രങ്ങളുണ്ട്. പിന്നെ സൂര്യോപാസനയിൽ, സൂര്യോപാസന സംബന്ധിച്ച് ബന്ധപ്പെട്ട കാര്യങ്ങൾ, അത് കഴിഞ്ഞാൽ ഗണേശൻ, കാർത്തികേയൻ. ഈ പഞ്ചദേവതാ ഉപാസനകളില്, പ്രസിദ്ധമായ പഞ്ചദേവതാ ഉപാസനയില് വിഷ്ണുവും ശിവനും ശക്തിയും സൂര്യനും ഗണേശനുമാണ് വരുന്നതെങ്കിലും ചില സ്ഥലങ്ങളില് സുബ്രഹ്മണ്യനെയും സൂര്യന്റെ സ്ഥാനത്ത് ചേർക്കുന്നുണ്ട്. അപ്പൊ ഇതിനെ സമന്വയിപ്പിക്കാനാണ് ശങ്കരാചാര്യ സ്വാമിജികള് ശ്രമിച്ചത്. ഇത് ഇന്നത്തെ കാലത്ത് വളരെ അത്യാവശ്യമായ ഒരു കാര്യമായി നമുക്ക് തോന്നുകയാണ്. ഓരോരുത്തര് ഓരോ പക്ഷം ചേർന്ന് അവരുടെ മാത്രം ഉപാസ്യ മൂർത്തികളെ, ആരാധ്യ ദേവന്മാരെ വാഴ്ത്തുകയും അത്തരത്തിലുള്ള പ്രവൃത്തികൾ മാത്രം ചെയ്യുകയും ചെയ്യുമ്പോൾ ശങ്കരാചാര്യ സ്വാമിജികള് ഇവയെല്ലാം സമന്വയിപ്പിച്ച് ഇതിനൊക്കെ ഒരു ഏകോപനം കൊണ്ടുവന്ന് ആ ഏകാത്മഭാവത്തിലേക്ക് നമ്മുടെ മനസ്സിനെ കൊണ്ടുപോകാനാണ് ശ്രമിച്ചത്. ഭാരതത്തിലുടനീളം രണ്ടു വട്ടമോ മൂന്നു വട്ടമോ മുഴുവൻ യാത്ര ചെയ്ത് ഭാരതത്തിന്റെ നാനാഭാഗങ്ങളിൽ, ദക്ഷിണത്തിലും ഉത്തരത്തിലും എല്ലാ ഭാഗത്തും അദ്ദേഹം അമ്പലങ്ങൾ സ്ഥാപിക്കുകയും മഠങ്ങൾ സ്ഥാപിക്കുകയും പുരാതന അമ്പലങ്ങളെ ഉദ്ധരിക്കുകയും ചെയ്തു. അതില് ബദരീനാഥ അമ്പലത്തിന്റെ കാര്യവും കേദാരനാഥ അമ്പലത്തിന്റെ കാര്യവും മറ്റുമൊക്കെ നമുക്കറിയാവുന്നതാണ്. അതുപോലെ ദ്വാദശ ജ്യോതിർലിംഗങ്ങള്, നാല് ധാമങ്ങള്, വിഷ്ണുവിന്റെ ധാമങ്ങള്, ശിവന്റെ ജ്യോതിർലിംഗങ്ങള് ഒക്കെ അദ്ദേഹം സ്ഥാപിച്ചു. അപ്പൊ ശൈവരെയും ശക്തേയരെയും വൈഷ്ണവരെയും ഗാണപത്യ മാർഗികളെയും സൗരമാർഗികളെയും ഇവയൊക്കെ ഒരുമിച്ച് കൊണ്ടുവരാൻ സ്വാമികൾ പരിശ്രമിച്ചു എന്നാണ്. അതില് അദ്ദേഹം രചിച്ച സ്തോത്രങ്ങളെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ സൗന്ദര്യലഹരി സ്തോത്രത്തിനുള്ള ഒരു മഹിമ ഇതുകൂടിയാണ്. അതായത് ശക്തേയരാണ് ശക്തി ഉപാസകരെന്നാണ് നമ്മൾ സാധാരണ കരുതുന്നത്. പക്ഷേ ശിവനെ ഉപാസിക്കുന്നവരും പാർവതിയുടെ രൂപത്തിൽ അല്ലെങ്കിൽ കാളിയുടെ രൂപത്തിൽ അവിടെ ശക്തിയെ ഉപാസിക്കുന്നുണ്ട്. വിഷ്ണുവിനെ ഉപാസിക്കുന്നവര് ലക്ഷ്മിയുടെ രൂപത്തിൽ, മഹാലക്ഷ്മിയുടെ രൂപത്തിൽ, അഷ്ടലക്ഷ്മികളുടെ രൂപത്തിൽ,
കൃഷ്ണനെ ഉപാസിക്കുന്നവരാണെങ്കിൽ രാധയുടെ രൂപത്തിൽ. ഇങ്ങനെ ശക്തി ഉപാസന എല്ലാ വിഭാഗത്തിലും പെട്ടിരിക്കുകയാണ്. കാരണം ശക്തിയില്ലാതെ മറ്റുപാസനകൾക്കൊന്നും സ്ഥാനമില്ല. അപ്പൊ അതിനെ സമന്വയിപ്പിച്ച് അതിനെയെല്ലാം ചേർത്തുകൊണ്ടാണ് സൗന്ദര്യലഹരി പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ സൗന്ദര്യലഹരി പാരായണം, സൗന്ദര്യലഹരിയുടെ ഉപാസന ശക്തേയർക്കും ശൈവർക്കും വൈഷ്ണവർക്കും ഗണപതി, കാർത്തികേയൻ ഇവരൊക്കെ ഉപാസിക്കുന്നവർക്കൊക്കെ ചെയ്യാവുന്നതാണ്. അതിൽ യാതൊരു സംശയവും വേണ്ട. അത്തരത്തിലാണ് അതിലെ സ്തോത്രങ്ങളുടെ സ്തുതികൾ പോയിരിക്കുന്നത്. ഒരു പക്ഷം ചേർന്നാണ് പറയാൻ ഉദ്ദേശിച്ചതെങ്കിൽ, ശങ്കരാചാര്യസ്വാമിജികള് ഏതെങ്കിലും ഒരു പക്ഷത്തെ ഉപാസകനായിരുന്നുവെങ്കിൽ അദ്ദേഹം ഇത്തരത്തിൽ വിഭിന്നമായ അമ്പലങ്ങള് നിർമ്മിക്കുകയില്ലായിരുന്നു. വിഷ്ണുവിന്റെ അമ്പലങ്ങളും ശിവന്റെ അമ്പലങ്ങളും ശക്തേയ അമ്പലങ്ങളും ഒക്കെ അദ്ദേഹം നിർമ്മിച്ചതായിട്ട് ചരിത്രം പറയുന്നുണ്ട്, കഥകൾ പറയുന്നുണ്ട്. ഇത് സൗന്ദര്യലഹരിയുടെ മറ്റൊരു മഹിമയായി നാം കണക്കാക്കാം. ശ്രീവിദ്യ എന്ന പേരിൽ തന്നെ ആ ജ്ഞാനത്തിന്റെ നിറവ് നമുക്ക് കാണാം. ശ്രീവിദ്യ ജ്ഞാനസ്വരൂപിണിയാണ്. ശ്രീവിദ്യ ബ്രഹ്മജ്ഞാനമാണ്, ബ്രഹ്മജ്ഞാനത്തിലേക്കുള്ള മാർഗവുമാണ്. പക്ഷേ ശ്രീവിദ്യയെയും ശ്രീയന്ത്രത്തെയും അതിന്റെ താത്വിക രൂപത്തിൽ അറിയുമ്പോഴാണ് ആ ജ്ഞാനത്തിലേക്കുള്ള വഴി നമുക്ക് തുറന്നു കിട്ടുന്നത്. അതിന് അതിന്റെ ആ താത്വിക ഭാവം ചിന്തിക്കാൻ സാധാരണ നമുക്ക് പെട്ടെന്ന് കഴിഞ്ഞൊന്നും ഇല്ല. പക്ഷേ അതാണ് അതിന്റെ താത്വിക ഭാവം എന്ന് നമുക്ക് മനസ്സിൽ ഉൾക്കൊള്ളണം. അതിനാണ് ഈ ഒരു വിചാരം നമ്മളിവിടെ ഈ സന്ദർഭത്തില് പ്രകടമാക്കുന്നത്. ഏത് ഉപാസനയ്ക്കും നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ പരിച്ഛിന്ന അവസ്ഥയിൽ നിന്ന് അപരിച്ഛിന്ന അവസ്ഥയിലേക്ക് മനസ്സിനെ കൊണ്ടുപോകാനുള്ള വഴിയുണ്ട്. ആ ഉപാസന എന്ന് പറയുന്നത് ആ വഴിയാണ്. അപ്പൊ ഒരു പരിച്ഛിന്ന ഭാവം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ അതിനെ ഉൾക്കൊണ്ടുകൊണ്ട് അതിനെ വിട്ടുകളയാതെ മുകളിലേക്ക് പോവുക എന്നുള്ളതാണ് ഉപാസനയുടെ സാധാരണ ഒരു ഭാവം നമ്മൾ കാണുന്നത്. അതില് ചില കാര്യങ്ങൾ നമ്മൾ നോക്കിയാൽ, ഇപ്പൊ ശ്രീചക്രത്തെ കുറിച്ചൊക്കെ പറയും. ശ്രീചക്രത്തിന്റെ താത്വികത എന്താണ്, ശ്രീവിദ്യയുടെ താത്വികത എന്താണെന്ന് ചോദിച്ചാൽ അതില് ഏറ്റവും രഹസ്യമായിട്ടുള്ള ഒരു ഉപനിഷത്ത് കഴിഞ്ഞ പ്രാവശ്യം സൂചിപ്പിച്ചതാണ്, ഭാവനാ ഉപനിഷത്ത്. ഭാവനാ ഉപനിഷത്തിലെ ചില വാക്യങ്ങൾ ഉദ്ധരിച്ച് കാണിക്കാം. എങ്ങനെയാണ് ആ ഭാവന നമ്മൾ ഈ സ്തോത്രപാഠത്തിലേക്ക് കൊണ്ടുവരേണ്ടത്? ആ പരമേശ്വരിയെ, എല്ലാം ഉൾക്കൊണ്ട് നിൽക്കുന്ന വ്യാപകവും രൂപമായ ആ പരമേശ്വരിയെ, മഹാശക്തിയെ, കാരണം ശക്തിയുടെ രൂപത്തിലാവുമ്പോ അവിടെ ഭേദങ്ങളില്ല. ഇന്ന് സാധാരണ നമ്മുടെ ആധുനിക വിജ്ഞാനം പോലും ശക്തിയെ അംഗീകരിക്കുന്നുണ്ട്. ശക്തി എന്ന് പറഞ്ഞാൽ എനർജിയാണ്, ഓരോന്നിന്റെയും രൂപത്തിൽ വ്യാപകമായിരിക്കുന്ന എനർജി. ആ ശക്തി അതിനെ വേദത്തിൽ തുടങ്ങി, വേദത്തില് ശക്തിയുടെ കാര്യം പറയുമ്പോ ഉപനിഷത്തില് ശ്വേതാശ്വേത ഉപനിഷത്തില് പ്രസിദ്ധമായ ഒരു മന്ത്രമുണ്ട്, വരാസ്യ ശക്തിർവിവിധൈവ ശൂയതേ സ്വാഭാവികീ ജ്ഞാനബലക്രിയാച്ച. ഈ പരമാത്മാവിന്റെ ശക്തി വ്യാപകമാണ്, വിവിധൈവ ശൂയതേ, അനേക പ്രകാരത്തിലുണ്ട്, അനേക വിധത്തിൽ ആ ശക്തി വ്യാപകമായി പ്രപഞ്ചത്തിൽ നിൽക്കുന്നു. മായാം തു പ്രകൃതിം വിദ്യാത്മായിനം തു മഹേശ്വരം എന്നും അവിടെ തന്നെയാണുള്ളത്. ആ പരമേശ്വരൻ മഹാമായാവിയാണെങ്കിൽ ആ പരാശക്തി മഹാമായയാണ്. അപ്പൊ ഇങ്ങനെ ദാർശനിക ശാസ്ത്രത്തിലും നമ്മൾ നോക്കുമ്പോൾ, വേദാന്തത്തിലും അതുപോലെ തന്നെ മറ്റ് ശാസ്ത്രങ്ങളിൽ, ഇപ്പോൾ മീമാംസകർ ശക്തിയെ ഒരു പ്രത്യേക പദാർത്ഥമായിട്ട് തന്നെ കണക്കാക്കിയിരിക്കും. ശക്തി ഒരു തത്വമാണ്, ഒരു സത്തയാണ് എന്നവര് സ്വീകരിച്ചിരിക്കും.
അപ്പോ വേദത്തിൽ പറഞ്ഞ ആ ശക്തിയുടെ ഭാവം, വ്യാപകമായ ആ ഭാവം ശ്രീചക്രത്തിന്റെ പ്രതീകത്തിലൂടെ നമ്മുടെ ഉള്ളിൽ വരുന്നതാണ്. ശ്രീചക്രം ബാഹ്യപൂജയാണെങ്കിൽ നമ്മുടെ ആന്തരിക പൂജ അതിൽ നിന്ന് നമ്മൾ ഉൾക്കൊള്ളുന്ന ജ്ഞാനമാണ്, ധ്യാനമാണ്. അങ്ങനെയാണ് ഭാവനാ ഉപനിഷത്ത് നമുക്ക് മാർഗദർശനം ചെയ്യുന്നത്. ശ്രീചക്രം എന്ത്, ശ്രീചക്ര പൂജനം എന്തോ എന്ന് ഒരു വാക്യത്തിൽ അവിടെ പറയുന്നുണ്ട്. ജ്ഞാതൃജ്ഞാനജ്ഞേയാനാം അഭേദഭാവനം ശ്രീചക്ര പൂജനം. ഇത് ഭാവനാ ഉപനിഷത്തിലെ വാക്യമാണ്. ജ്ഞാതാവ്, ജ്ഞാനം, ജ്ഞേയങ്ങൾ ഇവയുടെ അഭേദഭാവനയാണ് ശ്രീചക്ര പൂജനം എന്ന് പറയുക. ഇതാണ് അദ്വൈത ജ്ഞാനം പറയുന്നത്. ഇതാണ് മോക്ഷമാർഗം തെളിക്കുന്ന ആ അദ്വൈത ജ്ഞാനം. പിന്നെ പൂജയിലൊക്കെ താംബൂലവും മറ്റുപയോഗിക്കുന്നുണ്ട്. ഇപ്പൊ ഇവിടെയും സൗന്ദര്യലഹരിയിലും താംബൂലത്തെക്കുറിച്ചുള്ള വർണ്ണന, ദേവിയുടെ താംബൂലത്തെക്കുറിച്ചുള്ള വർണ്ണന വരുന്നുണ്ട്. അപ്പൊ എന്താണ് താംബൂലം എന്നവിടെ പറയുന്നുണ്ട്. അവസ്ഥാത്രയാണാമേകീകരണം താംബൂലം. അവസ്ഥാത്രയത്തെ ഏകീകരിക്കുന്നതാണ് താംബൂലം. എന്താണ് നമസ്കാരം? തുരീയവസ്ഥാ നമസ്കാര. ഇവിടെ തുരീയവസ്ഥയെ ചൊല്ലി പറയുന്ന ശ്ലോകം നമുക്കറിയാം. തുരീയാ കാപിത്വം നിരധികമനിസ്സീമമഹിമ. ദേവി ആ തുരീയ ഭാവത്തിൽ നിൽക്കുന്ന ശക്തിയാണ് എന്നാണ് 97-ാമത്തെ ശ്ലോകത്തില് ഭഗവാൻ ശങ്കരാചാര്യ സ്വാമിജികള് വർണ്ണിക്കുന്നത്. അപ്പൊ ആ തുരീയ അവസ്ഥയ അത് നമസ്കാരമാണ്, പൂർണ്ണ സമർപ്പണമാണ്, നമ്മുടെ ഉള്ളിൽ തന്നെ പോയി ലയിക്കുന്ന അവസ്ഥയാണ്. അപ്പോ നമ്മുടെ ഉള്ളിൽ തന്നെ ഇരിക്കുന്ന ആ പരമാത്മശക്തിയെ പുറത്ത് കാണുക അല്ലെങ്കിൽ പുറത്ത് ആരാധിക്കുക എന്നതിന് ഉപാധി മാത്രമാണ് ഈ സൗന്ദര്യലഹരി പാഠം. അതിനെ സുന്ദരമായി വർണ്ണിക്കുമ്പോൾ അതിലുണ്ടാകുന്ന ആകർഷ്ടത കൊണ്ട്, അതിലുണ്ടാകുന്ന ആ സൗന്ദര്യ മനോഹാരിത എപ്പോഴും നമ്മുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കും. അത് നമ്മളെ എപ്പോഴും അതിലേക്ക് ആകർഷിക്കും. അപ്പൊ ഇങ്ങനെ രണ്ടു മൂന്ന് കാര്യങ്ങൾ ഞാൻ പറഞ്ഞത് ഇതിന്റെ ആ തത്വം മനസ്സിലാക്കാനാണ്. കൂടുതൽ വിശദമായിട്ട് ഭാവനാ ഉപനിഷത്തും മറ്റുമൊക്കെ നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ ഈ രീതിയിലാണ് ശക്തിപൂജയെ നാം കാണുന്നത്, അതുപോലെ ശിവപൂജയെ നാം കാണുന്നത്. പൂജയിൽ വരുമ്പോ ആകാരവർണ്ണന, ആകാരത്തെക്കുറിച്ചുള്ള ചിന്തനം, അതിൽ പല വാദങ്ങളുണ്ട്. ചിലവർ പറയുന്നത് സാകാരമൂർത്തി എന്ന് പറയുന്നത് വളരെ സാധാരണമാണ്, അല്ലെങ്കിൽ വേദത്തിനും മറ്റും സാകാരമൂർത്തിയുടെ പൂജനമില്ല, അതൊക്കെ പിൽക്കാലത്തുണ്ടായതാണ് എന്നൊക്കെ ചില വാദങ്ങളുണ്ട്. ആവാം, അങ്ങനെയൊക്കെ ആവാം. വിഗ്രഹങ്ങളെ പൂജിക്കുന്നതൊക്കെ ആ രീതിയിൽ നമുക്ക് ചിന്തിക്കുമ്പോൾ ചിലപ്പോൾ അങ്ങനെ തോന്നാം. പക്ഷെ ഒന്ന് മനസ്സിലാക്കേണ്ടത്, വേദത്തില് ഉപനിഷത്തുക്കളിൽ തന്നെ പുരുഷന്റെയും സ്ത്രീയുടെയും ആകാരത്തിൽ ദൈവീയ ശക്തിയെ, പരമാത്മാവിനെ വർണ്ണിച്ചിട്ടുണ്ട് എന്നത് വളരെ സ്പഷ്ടമാണ്. അതിന്റെ വിരാട് രൂപത്തെ പുരുഷാകാരത്തിലും, അത് ചിലപ്പോൾ പുരുഷാകാരത്തിൽ തന്നെയല്ല, ഏതൊരു ആലംബനമെടുത്തും ആ ആകാരത്തിലും വ്യാപകമായി വർണ്ണിക്കുന്ന രീതി ഉപനിഷത്തുക്കളിൽ നമുക്ക് കാണാം. അതിന് മറ്റൊരു ഉദാഹരണമാണ്, അതിനെ ഒന്ന് ഉറപ്പിക്കാൻ മറ്റൊരു ഉദാഹരണമാണ് ബൃഹദാരണ്യക ഉപനിഷത്തില് 1-ാമത്തെ അധ്യായത്തിലെ 1-ാമത്തെ ബ്രാഹ്മണം. ഒരു അശ്വത്തെ, ഒരു കുതിരയെ വിരാട് രൂപത്തിൽ കാണുന്നതാണ് ആ വർണ്ണന. ഉഷാവാ അശ്വസ്യ മേധ്യസ്യ ശിരഃ എന്ന് പറഞ്ഞിട്ട് ആ ഒരു കുതിരയാണ് അവിടെ വർണ്ണിക്കുന്നത്. അവിടെ പുരുഷനും സ്ത്രീയുമല്ല, ഒരു കുതിരയെ തന്നെ വളരെ വ്യാപകമായ രീതിയിൽ ആ വിരാട് രൂപത്തിൽ വർണ്ണിക്കുകയാണ്. അതുപോലെ ഭഗവത്ഗീതയിലെ 1-ാം അധ്യായം നമുക്കറിയാം. ഇങ്ങനെ അനേകമനേകം ആ ആകാര വർണ്ണനയുണ്ട്. പിന്നെ ഒരു സത്യം മനസ്സിലാക്കേണ്ടത്, ഇപ്പോ 1-ാം അധ്യായത്തിന്റെ അല്ലെങ്കിൽ വിഭൂതിയോഗത്തിന്റെ 10-ാമത്തെ അധ്യായത്തിന്റെ വിഷയം നമ്മൾ എടുത്താൽ എല്ലാ രൂപത്തിലും ഭഗവാനെ കണ്ട് ആരാധിക്കുന്ന സംസ്കാരം നമ്മുടെ ഭാരതത്തിൽ ഉണ്ടായിരുന്നു. അത് വൈദിക കാലം മുതൽക്കേ തുടർന്നു വന്നതാണ്.
കല്ലുകൊണ്ടുണ്ടാക്കിയ ഒരു വിഗ്രഹത്തെ അമ്പലം നിർമ്മിച്ച് ആരാധനാലയം നിർമ്മിച്ച് അതിൽ സ്ഥാപിച്ച് അതിൽ ആരാധിക്കുമ്പോൾ അവിടെ കല്ലിനെ അല്ല ആരാധിക്കുന്നത്, കല്ലിനെയാണ് ആരാധിക്കുന്നതെന്ന് തോന്നുന്നത് വെറും സ്വല്പചിന്തനമാണ്, ഒരു പരിച്ഛിന്ന ചിന്തനമാണ്. കല്ലിനെ ആരാധിക്കാൻ കഴിയില്ല, കല്ലിനെ അല്ല ആരാധിക്കുന്നത്, അവിടെ ഈശ്വരഭാവത്തിൽ കണ്ടുകൊണ്ടാണ് ആരാധിക്കുന്നത്. ഒരു വൃക്ഷത്തെ, വടവൃക്ഷത്തെ ആരാധിക്കുമ്പോൾ വൃക്ഷത്തില് ഭഗവാന്റെ സ്വരൂപം കണ്ടുകൊണ്ടാണ് ആരാധിക്കുന്നത്. കാരണം ഭഗവാൻ തന്നെ ഗീതയിൽ അങ്ങനെ പറഞ്ഞിരിക്കുന്നു, അശ്വത്ഥ സർവവൃക്ഷാണ്. അപ്പൊ ഇതാണ് ആ ഭാവന, ആ ഭാവനയിലൂടെയാണ് നമ്മൾ ഈ സ്തോത്രപാഠം ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ജ്ഞാനം സ്വയം തന്നെ സിദ്ധിച്ചു കിട്ടുകയാണ്. ആ ജ്ഞാനം അവിടെ ഉണ്ടാകുമെന്ന് 99-ാമത്തെ ശ്ലോകത്തിൽ ഫലശ്രുതി പറയുന്നതും ഈ ഒരു ഭാവത്തെ മുൻനിർത്തിക്കൊണ്ടാണ്. അപ്പൊ അങ്ങനെ ആ ഭാവസംബന്ധമായ വിചാരമാണ് നമ്മൾ ചെയ്തത്. ഇനി ഈ സ്തോത്രത്തെ കുറിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാം. ഈ സ്തോത്രം 100 ശ്ലോകങ്ങളുള്ളതാണ്. എന്നാൽ ചില പാഠഭേദമനുസരിച്ച് 103 ശ്ലോകങ്ങളും കാണുന്നുണ്ട്. ശിഖരിണി എന്ന വൃത്തത്തിൽ വന്നിരിക്കുന്നതാണ്, എന്റെ ഛന്ദസ് ശിഖരിണിയാണ്. 17 അക്ഷരങ്ങളുണ്ട്, അതില് 6-11 എന്ന മാത്രയിലാണ്. അതിന്റെ യതിയും ഗതിയും ഒക്കെ നോക്കിയിട്ടാണ് നമ്മൾ ചൊല്ലുക. ശിവശക്തിയായുക്തോ യതി ഭവതി ശക്ത പ്രഭവിതും എന്ന ആ ഒരു രീതി, ചൊല്ലുന്ന രീതി, അതിന്റെ ഒരു ഏകീകൃത രീതി നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഉടനെ തന്നെ കിട്ടുന്നതായിരിക്കും. അപ്പൊ ഈ സ്തോത്രം ഇതിന്റെ ഒരു ഭാവത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ജ്ഞാനാധിഷ്ഠിതമാണ് ഈ സ്തോത്രം. കാരണം ജ്ഞാനം പ്രാപിക്കുന്ന പ്രാർത്ഥനയാണ് ഇതിൽ ഏറ്റവും അധികമുള്ളത്. ശ്രീചക്രത്തിന്റെയും പഞ്ചദശാക്ഷരി മന്ത്രത്തിന്റെയും ശ്രീവിദ്യാമന്ത്രത്തിന്റെയും ഒക്കെ വർണ്ണന അതിന്റെ തലങ്ങളിലുണ്ട്. താന്ത്രികമായ വർണ്ണനയുണ്ട്, സമയാചാര സംബന്ധമായ വർണ്ണനകളുണ്ട്, കൗളാചാര സംബന്ധമായ വർണ്ണനകളുണ്ട്. ഇതൊക്കെ അതിന്റെ ഒരു സാങ്കേതിക വശങ്ങളാണ്, അതൊക്കെ നമുക്ക് വഴിയെ മനസ്സിലാക്കാൻ കഴിയുന്നുള്ളതാണ്. എന്നാൽ മൊത്തത്തിൽ ശ്ലോകത്തിന്റെ താത്പര്യം എന്തെന്ന് ചോദിച്ചാൽ ഇത് ജ്ഞാനപ്രാപ്തിക്ക് വേണ്ടിയുള്ളതാണ്. അപ്പൊ ആ ജ്ഞാനപ്രാപ്തിക്ക് പോകുന്ന മാർഗത്തിൽ, അതിൽ ഏകദേശം 8-9 ശ്ലോകങ്ങൾ സ്പഷ്ടമായിട്ട് ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥനയായിട്ട് വരും. ആ ജ്ഞാനപ്രാപ്തിക്ക് പോകുന്ന മാർഗത്തില് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ക്രമത്തിൽ കർമ്മവും ഉപാസനയും ഒക്കെ വേണം. ആ കർമ്മവും ഉപാസനയും ചെയ്തു പോകുമ്പോൾ അവിടെ വരുന്ന ആഗ്രഹങ്ങൾ, അതായത് മനസ്സിലുള്ള ആഗ്രഹങ്ങൾ, ഇപ്പൊ വിശന്നിരിക്കുന്ന ഒരാളിനോട് ജ്ഞാനം ഉപദേശിച്ചാൽ അത് ഒരു ഫലവും ഉണ്ടാക്കില്ല. വിശന്നിരിക്കുന്ന ആളിന് ആദ്യം വേണ്ടത് ഭക്ഷണമാണ്. അതുപോലെ ഒരു വാസന മനസ്സിലുണ്ടെങ്കിൽ ആ വാസന എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് ആദ്യത്തെ പടി. എന്നാൽ മാത്രമേ മുന്നിലേക്ക് പോകാൻ കഴിയൂ. അപ്പൊ ആ രീതിയിലാണ് ഈ സ്തോത്രത്തിന്റെ പോക്കം. ഈ സ്തോത്രത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാം ഉൾക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് ശിവനെയും വിഷ്ണുവിനെയും ഗണപതിയെയും കാർത്തികേയനെയും ലക്ഷ്മിയെയും പാർവതിയെയും സരസ്വതിയെയും ഒക്കെ ഉൾക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് ഇതൊരു സമഗ്ര ശ്ലോകമാണ്, സ്തോത്ര രാജമാണ്. ആ സ്തോത്ര ഗതി നമ്മൾ നോക്കിയാൽ എല്ലാ ഭാവത്തെയും നമുക്ക് അതിൽ ഉൾക്കൊള്ളാൻ കഴിയും. ഇപ്പൊ മറ്റ് സ്തോത്രങ്ങൾ, ഇപ്പൊ ലക്ഷ്മിയുടെ സ്തോത്രമാണെങ്കിൽ ലക്ഷ്മി മാത്രം സ്തുതിക്കലാണ്, സരസ്വതി സൂക്തമാണെങ്കിൽ സരസ്വതി മാത്രം സ്തുതിക്കുന്നതായിട്ടാണ് വരുന്നത്. ഇവിടെ അങ്ങനെയല്ല, എല്ലാം ചേർന്നു പോകുന്നു. അത് ഈ സൗന്ദര്യലഹരിയുടെ മറ്റൊരു ഉപാധേയതയ്ക്ക് മറ്റൊരു ഹേതുവായിട്ട് നമുക്ക് പറയാം. അപ്പൊ ഇങ്ങനെ സ്തോത്രത്തിന്റെ ആ ഒരു ഭാവം നമ്മൾ സ്വീകരിച്ചാൽ നമ്മുടെ പരമ്പരയില്, അത് വീണ്ടും വിശദമായി സംസാരിക്കേണ്ട വിഷയമാണ്, നമ്മുടെ പരമ്പരയില് ഇത് എങ്ങനെയാണ് പ്രായോഗികമായിരിക്കുന്നത്, ആരൊക്കെ ഇതെങ്ങനെയൊക്കെ അനുഷ്ഠിച്ചു എന്ന് നോക്കിയാൽ സുദീർഘമായ ഒരു അനുഷ്ഠാന പരമ്പര ഇവിടെ നമുക്ക് കാണാം. ശങ്കരാചാര്യ സ്വാമിജികളുടെ
പരമ്പരയിൽ ഇതുണ്ട് എന്നുള്ളത് നേരത്തെ തന്നെ വ്യക്തമാക്കിയ കാര്യമാണ്. അതില് ശങ്കരാചാര്യ സ്വാമിജികളുടെ ഗുരുനാഥനായിരുന്നു ഗോവിന്ദ ഭഗവത് പൂജ്യപാദ സ്വാമിജികൾ. അദ്ദേഹത്തിന്റെ ഗുരുനാഥനായിരുന്നു ഗൗഡപാദാചാര്യ സ്വാമിജികൾ. ഗൗഡപാദാചാര്യ സ്വാമിജികൾ ശ്രീവിദ്യയെയും ശ്രീചക്രത്തെയും ഈ ശ്രീതത്വത്തെയും കുറിച്ച് ഒരു ഗ്രന്ഥം രചിച്ചിട്ടുണ്ട്. ചിലരൊക്കെ അത് കേട്ടിട്ടുണ്ടാകും. സുഭഗോദയ സ്തുതി എന്നാണ് ആ ഗ്രന്ഥത്തിന്റെ പേര്. ഗൗഡപാദാചാര്യരുടെ രചനകളില് വേദാന്തത്തിന്റെ മാണ്ഡുക്യ കാരികാരചന, അത് കഴിഞ്ഞാൽ ശ്രീരത്നസൂത്രം, ശ്രീവിദ്യാരത്നസൂത്രം എന്നൊരു ഗ്രന്ഥം അദ്ദേഹം രചിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് സുഭഗോദയ സ്തുതി, പിന്നെ ദേവീ മഹാത്മ്യത്തിന്റെ ഒരു ഭാഷ്യവും ഗൗഡപാദാചാര്യ സ്വാമിജികളുടെ പേരിൽ പറയപ്പെടുന്നുണ്ട്. ഇതില് മാണ്ഡുക്യ കാരികയും ശ്രീവിദ്യാരത്ന സൂത്രം സുഭഗോദയ സ്തുതി ഇവ എല്ലാം പ്രാപ്യമാണ്. അതിലെ ശ്രീവിദ്യാരത്ന സൂത്രത്തിന് നല്ലൊരു വ്യാഖ്യാനവുമുണ്ട്. അത് ശ്രീ ശങ്കരാരണ്യ മുനിസ്വാമിജികൾ ദീപിക എന്ന രീതിയിൽ ഒരു വ്യാഖ്യാനം എഴുതിയിട്ടുണ്ട്. ഈ ശ്രീവിദ്യാരത്ന സൂത്രം 103 സൂത്രങ്ങളുള്ള ഒരു ലഘു ഗ്രന്ഥമാണ്. അതിന്റെ പ്രകാശനം മധ്യപ്രദേശിലെ ശ്രീ പീതാംബര പീഠ സംസ്കൃത പരിഷത്ത് വനഖണ്ഡേശ്വർ എന്ന് പറയുന്ന അവിടെ നിന്ന് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഇതില് നമ്മൾ സുഭഗോദയ സ്തോത്രത്തെ കുറിച്ചാണ് പറയുന്നത്. ഈ സുഭഗോദയ സ്തോത്രവും ഭാവനാ ഉപനിഷത്തും ത്രിപുരോപനിഷത്തും ത്രിപുരതാപനി ഉപനിഷത്തും സൗന്ദര്യ ലഹരിയും കൂടെ ഒരുമിച്ച് വെച്ച് നോക്കിയാൽ ആ സുദീർഘമായ പരമ്പരയുടെ ഒരു പൂർണ്ണ ചിത്രം നമുക്ക് കിട്ടും. സുഭഗോദയ സ്തുതിയും സൗന്ദര്യലഹരി പോലെ തന്നെ ശിഖരിണി എന്ന വൃത്തത്തിൽ തന്നെ ഉള്ളതാണ്. 52 ശ്ലോകങ്ങൾ അതിലുണ്ട്. ആ ശ്ലോകങ്ങളില് സൗന്ദര്യലഹരിയുമായിട്ടുള്ള ഒരു ഐക്യവും നമുക്കതിൽ കാണാൻ കഴിയുന്നുണ്ട്. ഇത് ഞാൻ ആ ശങ്കര പരമ്പരയില് ഈ ശ്രീവിദ്യാ ഉപാസനയും ബ്രഹ്മവിദ്യയുടെ ഉപാസനാഭാഗമായി ശ്രീവിദ്യയെയും ജ്ഞാനത്തെയും ഒക്കെ ഉപാസിക്കുന്ന രീതി എങ്ങനെ വന്നു എന്ന് സൂചിപ്പിക്കാനാണ് ഞാനിത് പറയുന്നത്. അപ്പൊ ഗൗഡപാദാചാര്യ പോലുള്ള ഇത്രയും മഹാനായ മാണ്ഡുക്യ കാരിക പോലുള്ള വേദാന്തത്തിന്റെ അത്യുത്കൃഷ്ട ഗ്രന്ഥം എഴുതിയ അദ്ദേഹം തന്നെ സുഭഗോദയ സ്തോത്രം പോലെ ഒരു രചന ഉണ്ടാക്കി. അത് ശങ്കരാചാര്യ സ്വാമിജികൾ അതിനെ പിന്തുടർന്നു അതിനെ തന്നെ വീണ്ടും വ്യാപകമായിട്ട് ചേർത്തുകൊണ്ട് നേരത്തെ പറഞ്ഞതുപോലെ ഭാവനാ ഉപനിഷത്തിന്റെ ഉപനിഷത്ത് രീതിയിലുള്ള വ്യാഖ്യാനവും സൗന്ദര്യ ലഹരിയിൽ കാണാം. സുഭഗോദയ സ്തോത്രത്തിന്റെ വ്യാഖ്യാനവും അല്ലെങ്കിൽ അതിന്റെ ഒരു വിസ്താരവും നമുക്ക് സൗന്ദര്യ ലഹരിയിൽ കാണാം. എത്ര അത്ഭുതം എന്ന് നോക്കൂ. അതിൽ ചില ശ്ലോകങ്ങളൊക്കെ അതിന്റെ അതേ അർത്ഥത്തിലാണ് വരുന്നത്. ഇപ്പൊ സുഭഗോദയ സ്തോത്രത്തിൽ 1 മുതൽ 15 വരെയുള്ള സ്തോത്രങ്ങള് ഐക്യ നിരൂപണമാണ്. അവിടെ ദേവിയുടെ ഭാവത്തിൽ വരുന്ന ജ്ഞാനജ്ഞേയങ്ങളാകുന്ന ഭാവങ്ങളെയെല്ലാം ഐക്യമായിട്ട് കാണിക്കുന്ന ഒരു ഭാവനയിലാണ് അത് വർണ്ണിച്ചിരിക്കുന്നത്. അതിലെ ശബ്ദങ്ങൾ തമ്മിൽ തന്നെ ഇവിടെ ചേർച്ചയുണ്ട്. അതൊക്കെ മറ്റൊരു വിശദമായി നമ്മൾ സംസാരിക്കേണ്ട വിഷയമാണ്. എങ്കിലും അത് സൂചിപ്പിക്കുന്നത് ഇത് എന്നും നമ്മുടെ ശ്രീവിദ്യ എന്ന് പറയുന്നത് അല്ലെങ്കിൽ സൗന്ദര്യലഹരി എന്ന് പറയുന്നത് ബ്രഹ്മവിദ്യയുടെ തന്നെ ഭാഗമായ ഉപാസനാഭാഗമായ ഒരു ഗ്രന്ഥമായിരുന്നു എന്ന് കാണിക്കാനാണ് ഈ വിഷയം ഇവിടെ പറഞ്ഞത്. അത് സംബന്ധിച്ച് ബാക്കി ഇനിയും കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാനുണ്ട്. ഓരോ കാര്യത്തിലും നമുക്ക് അറിവ് ഉണ്ടായാൽ ആ അറിവിലൂടെ നമുക്ക് ഈ സ്തോത്രത്തിന്റെ യഥാർത്ഥ രൂപം മനസ്സിൽ ഉൾക്കൊള്ളാൻ കഴിയും. ആ ഭാവന നമ്മുടെ എല്ലാവരെയും മനസ്സിൽ ആ ദേവീ സങ്കല്പത്തെ, ആ വിശ്വരൂപത്തെ, പരാശക്തിയെ ആവിർഭവിക്കുന്നതാക്കും. അങ്ങനെ എല്ലാവർക്കും ഒരുമിച്ച് നമുക്ക് ആ ഭാവന ചെയ്യാൻ കഴിയും. അപ്പൊ അങ്ങനെ ആ ഭാവനയ്ക്ക് ഭഗവാൻ നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആ ഭാവന ഏകീകരിച്ചു കൊണ്ടുവരാൻ ഭഗവാൻ നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഭാഗം ഇവിടെ അവസാനിപ്പിക്കുകയാണ്.